ചിരിയുടെ വലിയ ഇടയൻ വിടവാങ്ങി ചിരിയിലൂടെ ചിന്തയിലേക്ക് ഒരു ജനതയെ നയിച്ച വലിയ മെത്രാപ്പൊലീത്തയായിരുന്നു ക്രിസോസ്റ്റം. എട്ട് വർഷക്കാലമാണ് മാർത്തോമാ സഭയെ അദ്ദേഹം നയിച്ചത്. മലങ്കര മാർത്തോമാ സഭയുടെ ഒരു ചരിത്രം കൂടിയാണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. ദൈവഭക്തി ഇപ്പോഴും ഇല്ല. ദൈവത്തിന് എന്നോട് ഭക്തി ഉണ്ടെന്നല്ലാതെ എനിക്ക് ദൈവത്തോടനുസരിച്ച് ദൈവത്തിന് എന്നോടുള്ള ഭക്തിയുടെ പകുതിയുടെ പകുതി ഭക്തി എനിക്ക് ദൈവത്തോടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മേൽപ്പെട്ട സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത. കുറുക്കിക്കൊള്ളുന്ന നർമ്മം നിറഞ്ഞ സംഭാഷണ ശൈലി തന്നെയായിരുന്നു ക്രിസോസ്റ്റം തിരുമേനിയുടെ ഏറ്റവും വലിയ സവിശേഷത. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകൾക്കിടയിലും അദ്ദേഹത്തിന് സ്വീകാര്യത നേടിക്കൊടുത്തതും ഇതേ സംഭാഷണ ശൈലി തന്നെ. സ്വർണ്ണനാവുള്ള തിരുമേനി എന്നും ചിരിയുടെ വലിയ ഇടയനെന്നും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചതും ഇതേ ശൈലി തന്നെ. 1999 മുതൽ 2007 വരെയുള്ള 8 വർഷമാണ് മാർത്തോമാ സഭയെ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്ത നയിച്ചത്. സഭയുടെ 20-ാമത്തെ മെത്രാപ്പൊലീത്തയായിരുന്നു ക്രിസോസ്റ്റം. 2007 ശാരീരിക ബുദ്ധിമുട്ടുകൾ മൂലം സ്ഥാനത്യാഗം ചെയ്ത് കോഴഞ്ചേരി മാരാമണിലുള്ള റിട്രീറ്റ് സെന്ററിൽ നയിച്ച വിശ്രമ ജീവിതം സമൂഹ സേവനത്തിനു വേണ്ടി മാറ്റിവെക്കപ്പെട്ടതായിരുന്നു. ശാരീരിക അവശതകൾ അവഗണിച്ചും കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക സേവന രംഗങ്ങളിൽ അദ്ദേഹം നിറസാന്നിധ്യമായിരുന്നു. Very good at raising money. ശ്രീകൃഷ്ണന്റെയും ബുദ്ധന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങൾ ഒപ്പം കൊണ്ട് നടക്കുന്ന വ്യത്യസ്തനായ ക്രിസോസ്റ്റം തിരുമേനിയുടെ വാക്കുകൾക്ക് രാഷ്ട്രീയ മതവ്യത്യാസമില്ലാതെ എല്ലാവരും വലിയ പരിഗണനയാണ് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണനാവുള്ള ഇടയന്റെ വിയോഗം കേരള സമൂഹത്തിന് മാർത്തോമാ സഭയ്ക്കുണ്ടാക്കുന്ന നഷ്ടം ഒരു കാലത്തും നികത്താവുന്നതല്ല. 1918 ഏപ്രിൽ 17 പത്തനംതിട്ട ജില്ലയിലെ ഇരുവിപേരൂരിലാണ് ക്രിസോസ്റ്റം തിരുമേനി ജനിച്ചത്. കരമണ്ണിൽ ഇ കെ ഉമ്മൻ കദീശയുടെയും ശോശമ്മയുടെയും മകൻ. ഫിലിപ്പ് ഉമ്മൻ എന്നായിരുന്നു ആദ്യനാമം. മാരാമൺ, കോഴഞ്ചേരി, ഇരുവിപേരൂർ എന്നിവിടങ്ങളിൽ നിന്നായി പ്രാഥമിക വിദ്യാഭ്യാസം. ആലുവ യു സി കോളേജിൽ നിന്ന് ബിരുദം സ്വന്തമാക്കി. ബാംഗ്ലൂർ യൂണിയൻ ഓഫ് തിയോളജിക്കൽ കോളേജ്, കാൻറ്റർബറി സെന്റ് അഗസ്റ്റിൻ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ദൈവശാസ്ത്ര വിദ്യാഭ്യാസം നേടി. 1944 ഷെമ്മാശനായി. 1953 എപ്പിസ്കോപ സ്ഥാനത്തെത്തി. തുടർന്ന് വിവിധ ഭദ്രാസനങ്ങളുടെ ചുമതലക്കാരനായും മാർത്തോമാ സഭയുടെ മിഷണറി ബിഷപ്പായും പ്രവർത്തിച്ചു. മനുഷ്യമൂല്യങ്ങൾക്ക് വലിയ പരിഗണന നൽകിയ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയെ 2018 പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. പ്രായമേറിയിട്ടും ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഒരിടത്തും ഒതുങ്ങിയിരിക്കാൻ യാത്രകളെ സ്നേഹിക്കുന്ന വലിയ ഈടൻ അവസാനകാലത്തും തയ്യാറായിരുന്നില്ല. ആയുസിന്റെ അന്ത്യയാമങ്ങളിൽ പോലും തമാശകൾ മാത്രം നിറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വർണ്ണനാവിന് തളർച്ചയുണ്ടായിരുന്നുമില്ല. രോഗികളുടെ അടുത്തേക്ക് ആശ്വാസവചനങ്ങളുമായി ക്രിസോസ്റ്റം തിരുമേനി എന്നും ഓടിയെത്തുമായിരുന്നു. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കൈത്താങ്ങുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിയ വലിയ ഇടയൻ മാതാ അമൃതാനന്ദമയി ദേവിയെ പോലെയുള്ള ഹൈന്ദവ ആചാര്യന്മാരുമായും ആധ്യാത്മിക നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി കൂടിയാണ്. തമാശകളിലൂടെ ഒരു ജനതയെ ചിന്തയിലേക്ക് നയിച്ച വലിയ ഇടയന്റെ വിയോഗം സഭയ്ക്ക് മാത്രമല്ല കേരളത്തിനും വലിയ നഷ്ടം തന്നെയാണ്. ഈശ്വരൻ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് പ്രയോഗിക്കുന്നു. ജനം പത്തനംതിട്ട.